നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിലെ 21 ഇടങ്ങളിൽ NIA റെയ്ഡ്. കോയമ്പത്തൂർ ഉക്കടം കാർ ബോംബ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടാണ് NIA തമിഴ്നാട്ടിൽ ഇരച്ചെത്തി റെയ്ഡ് നടത്തിയത്. ഈ ഒരു സംഭവത്തിൽ 4 പേർ കൂടി അറസ്റ്റിലായിരിക്കുകയാണ്. കേസുമായി ബന്ധപ്പെട്ടാണ് ശനിയാഴ്ച തമിഴ്നാട്ടിൽ വ്യാപക റെയ്ഡ് നടത്തിയത്. ഇതിന് പിന്നാലെയായിരുന്നു NIA അറസ്റ്റ് ചെയ്തത്. കോയമ്പത്തൂരിലെ കോവൈ അറബിക് കോളേജുമായി ബന്ധമുള്ള ജമീൽ ബാഷ ഉമരി, മൗലവി ഹുസൈൻ ഫൈസി, ഇർഷാദ് സയ്യിദ് അബ്ദുർ റഹ്മാൻ ഉമരി എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. 6 ലാപ്ടോപ്പും 25 മൊബൈൽ ഫോണുകളും NIA റെയ്ഡിൽ പിടിച്ചെടുത്തു. തുടർന്നാണ് കസ്റ്റഡിയിലെടുത്തവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇവർക്ക് കാർ ബോംബ് സ്ഫോടനം ആസൂത്രണം ചെയ്തതിൽ ഉൾപ്പെടെ പങ്കുണ്ടെന്നാണ് NIA സൂചന നൽകുന്നത്. 2022 ഒക്ടോബർ 23 കോയമ്പത്തൂർ ഉക്കടത്തെ ഈശ്വരൻ കോവിൽ തെരുവിലെ സംഗമേശ്വര ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് കാർ പൊട്ടിത്തെറിച്ചത്. വാഹനം ഓടിച്ചു വന്ന് സ്ഫോടനം നടത്തിയ ജമീഷ മുബീൻ എന്ന യുവാവ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. മുബീൻ ചാവേറായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരവാദത്തിൽ ഇയാൾ ആകൃഷ്ടനായിരുന്നുവെന്നും പിന്നീട് കണ്ടെത്തി. കേസിൽ മുബീനുമായി ബന്ധമുള്ള 15 പേർ പിന്നീട് അറസ്റ്റിലായി. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ നീക്കം. ഭീകരവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ജമീൽ ബാഷ ഉമരി ഖിലാഫത്ത് പ്രവർത്തിച്ചിരുന്നു. ഇതിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മുഹമ്മദ് ഹുസൈൻ ഫൈസി, ഇർഷാദ് എന്നിവരാണ് മറ്റു 2 പ്രതികൾ. മൂവരും മദ്രാസ് അറബിക് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. കേസിലെ 4-ാം പ്രതി സയ്യിദ് അബ്ദുർ റഹ്മാൻ ഉമരി ISIS ബന്ധപ്പെട്ട രേഖകൾ കൈവശം വെച്ചിരുന്നതായും കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. ശനിയാഴ്ച നടത്തിയ പരിശോധനയിൽ നിരവധി ഇലക്ട്രോണിക് ഉപകരണങ്ങളും മറ്റു രേഖകളും പിടിച്ചെടുത്തു. മദ്രാസ് അറബിക് കോളേജ്, കോവൈ അറബിക് കോളേജ് എന്നീ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് 11 ഇടങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു. 2022 ഒക്ടോബറിൽ കോയമ്പത്തൂരിൽ കാർ ബോംബ് സ്ഫോടനം നടന്നിരുന്നു. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് 10 പ്രതികളാണ് അറസ്റ്റിലായത്. അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പാലക്കാട്ടും മലപ്പുറത്തും NIA റെയ്ഡ് നടത്തിയിരുന്നു. തെലങ്കാനയിലെ UAPA കേസുമായി ബന്ധപ്പെട്ടായിരുന്നു അന്നത്തെ റെയ്ഡ്. മനുഷ്യാവകാശ പ്രവർത്തകൻ CP റഷീദിന്റെ സഹോദരൻ ഇസ്മായിലിന്റെ യാക്രയിലെ ഫ്ളാറ്റിലും CP റഷീദിന്റെ പാണ്ടിക്കാട്ടുള്ള വീട്ടിലുമായിരുന്നു പരിശോധന. ഇസ്മായിലിന്റെ മൊബൈൽ ഫോൺ NIA സംഘം പിടിച്ചെടുത്തു. ഹൈദരാബാദിൽ നിന്നുള്ള സംഘമായിരുന്നു പരിശോധന നടത്തുന്നത്. ഹൈദരാബാദിൽ മാവോയിസ്റ്റ് പ്രവർത്തകർ 2023 അറസ്റ്റിലായിരുന്നു. ഈ അന്വേഷണത്തിന്റെ ഭാഗമായാണ് പരിശോധന നടന്നതെന്നാണ് NIA സംഘത്തിൽ നിന്ന് കിട്ടുന്ന വിവരം. പാണ്ടിക്കാട് നിന്ന് ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണി, പുരോഗമന യുവജന പ്രസ്ഥാനം എന്നിവയുടെ നോട്ടീസുകളും ലഘുലേഖയും ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.